അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കാനല്ല ഹിബ ബംഗ്, എന്താണ് മുടിയിൽ എന്താ പേനുണ്ടോ? ഒരു താളി ഇട്ടിട്ട് കുളിപ്പിച്ചിട്ട് തന്നെ. എന്താ ഹിബ ഇന്നത്തെ പരിപാടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഗൈസ് നോക്ക്, നമ്മള് കുറച്ച് കാലം മുന്നേ ബംഗുവിന് ഗിഫ്റ്റ് ചെയ്ത ടെന്റാ അത്. ഓർമ്മ ഉണ്ടോ വല്ലതും? ബംഗു അനക്ക് ഓർമ്മ ഉണ്ടോ? എങ്ങനെയുണ്ട് ടെന്റിനെ പറ്റി എന്താ അഭിപ്രായം? കൂളല്ലേ? ആ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതാണ് നമ്മളെ ടെന്റ്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഗൈസ്, ഇന്ന് ഒരു ദിവസം ഫുള്ള്, ഒരു ദിവസമല്ല ഒരു മുക്കാ ദിവസം ഫുള്ള് നമ്മള് ഇതിലാണ് ടൈം സ്പെൻഡ് ചെയ്യാൻ പോണേ. അല്ല ഹിബ, ഇതിനുള്ളിൽ തിന്നാൻ വേണ്ടി ഞാൻ കൊറേ സാധനം വാങ്ങി ഗൈസ്. അപ്പൊ കൊറേ സാധനങ്ങൾ തിന്നാനൊക്കെ വാങ്ങി. ബംഗാളി എങ്ങനെയുണ്ട്? അതിന്റെ ഉള്ളിൽ ഇരിക്കാൻ സുഖണ്ടാ? ഗൈസ് അപ്പൊ നമ്മളെ ടെന്റിന്റെ ഉള്ളിലുള്ള ബെഡും അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ലൈറ്റ് സോസ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താണ് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ വെറും തിന്നണ സാധനമാണല്ലോ, നമുക്ക് അല്ലെങ്കിൽ പറ്റുള്ളൂ. നമ്മള് നോക്ക്, പുതിയ ഫാൻ വാങ്ങിയതാ അല്ലെ ഹിബ? അതെ, ചലഞ്ചിന് വേണ്ടി വാങ്ങിയാണ്, ബിക്കോസ് നല്ല ചൂടാണ് ടെന്റിന്റെ ഉള്ളിൽ അല്ലെ ഹിബ. സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വരെ നമ്മള് സെറ്റ് ആക്കിയിരിക്കുന്നത് അല്ലെ ഹിബ. വാട്ടർ ബോട്ടിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കണ്. പിന്നെ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള സാധനം, ഇതൊരു ജാക്ക് പോട്ടാ കേട്ടോ. ഇതില് ഓരോ ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഇതൊന്നും ഓരോ നറുക്കെടുപ്പ് ഉണ്ടാവും. മനസ്സിലായോ? രണ്ടാക്കു മനസ്സിലായല്ലോ. ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് എടുക്കാം ഓരോ സമയമാകുമ്പോ. ഓക്കെ, സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓരോ പരിപാടികളൊക്കെ തുടങ്ങല്ലേ. അപ്പൊ ഞാനിങ്ങനെ കിടക്കാണ്, ടെന്റിന്റെ ഉള്ളിൽ കിടക്കാൻ നല്ല നൈസാണ് ലഹിബ. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് സ്കൈയിലേക്കുള്ള വ്യൂ വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അതെ ഗൈസ്, നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ ഫുള്ള് സ്കൈ ഒക്കെ കാണാം. രാത്രി ആകുമ്പോ നല്ല സ്റ്റാർ ഒക്കെ കാണാല്ലേ ബംഗു. എന്താണ്ടാ ഗൈസ്, ബംഗൊക്കെ ഇവിടെ നല്ല കിടത്തട്ടോ. അല്ല, മക്കൾ ഇങ്ങനെ കിടന്നാ മതിയോ? ഗൈസ് അപ്പൊ ബംഗുവിന് ഫസ്റ്റ് തന്നെ തിന്നണം പറഞ്ഞ ഈ ബ്ലഡി ഫോണിൽ കൂടെ ഞാൻ തോറ്റല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അല്ലെ ഹിബ? ലഞ്ചും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിച്ചാലോ? അപ്പൊ നമുക്ക് ബ്രഞ്ച് കഴിച്ചാലോ? അപ്പൊ നമുക്ക് അടുത്തത് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം ഇൻഡക്ഷൻ കുക്കർ ആണ്. ഗൈസ് അപ്പൊ നമ്മൾ മാഗി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് പാത്രം വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ചട്ടി ഇവിടെ ചൂടായിരുന്നു, കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട്. മീൻ പൊരിക്കാൻ പോവാ. ബംഗു നോക്കിയാ, മാഗി ആവാനുള്ള സമയം കൂടി വന്നില്ല. അപ്പൊ ഇതിന് നബാട്ടി ഒട്ടിച്ച് ഇവനെ കൂടി വലിയ ശല്യായല്ലോ ഹിബ അല്ലേ. എന്തൊക്കെ മടുത്താലും ഈ ഒരു പരിപാടി തിന്നുന്ന പരിപാടി അല്ലേ ഹിബ. കഴിഞ്ഞിട്ടില്ല വേറെ ആളുള്ളൂ അല്ലേ. ഹൈ, നല്ല മാഗി മസാല, അടിപൊളി, നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്ന് കേട്ടിട്ടുള്ള. പയങ്ങനി വരായിരുന്നു, കുറച്ച് ഇതൊക്കെ കഴിക്കുക. എന്തൊരു ടേസ്റ്റ് ഇല്ലാത്ത മാഗി ഹിബ, പൊളിച്ചിട്ടോ. നല്ല രസമില്ലാത്ത മാഗി, അടിപൊളി ഇല്ലാത്ത മാഗി കേട്ടോ. നമ്മള് ഫസ്റ്റ് ഇത് നറുക്കെടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് മിഠായിയാണ് ഞാൻ സാധാരണ തിന്നാല്. ഇന്ന് മിഠായിക്ക് പകരം ബി ബോഡി വൈസിന്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ആണ് ഞാൻ തിന്നത്. ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് തിന്നാൻ പോവാണ്. അപ്പൊ മീൽസിന് ശേഷം ഒറ്റ ഒന്ന് തിന്നാ മതി. നല്ല ടേസ്റ്റ് ആണ്, ഇത് സ്ട്രോബെറി ഫ്ലേവർ ആണ്.
ഇത് വെറും ഒരു സ്വീറ്റ് അല്ല, നമ്മുടെ മുടിക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. അതിൽ നമുക്ക് ബി ബോഡി വാഷിന്റെ ഡോക്ടർ ആയിട്ട് ഫ്രീ ആയിട്ടും കോൺഫിഡൻഷ്യൽ ആയിട്ടും സംസാരിക്കാം. അതായത് നമ്മളെ ഹെയർ കണ്ടീഷനെ കുറിച്ച് നമ്മളെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കാം. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് 40 days ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇതുവരെയുള്ള പ്രോഗ്രസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഗമ്മീസില് ബയോട്ടിൻ, സിങ്ക്, മൾട്ടി വൈറ്റമിൻസ് ആയ A, C, E എല്ലാം ഉണ്ട്. നമ്മുടെ ഹെയറിന് ആവശ്യമായ ന്യൂട്രിയൻസ് ചിലപ്പോൾ നമ്മളെ ഡയറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഈ ഗമ്മീസ് കഴിക്കുകയാണെങ്കിൽ ആ ന്യൂട്രീഷൻ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുകയും ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുകയും നമ്മളെ ഹെയർ ഗ്രോത്ത് വീണ്ടും ബൂസ്റ്റ് ചെയ്യുകയും നമുക്ക് തിക്കറും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഹെയർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പോസ്റ്റ്പാർട്ടം ഹെയർ ലോസ്, അതായത് പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്ക് ഉണ്ടാകുന്ന ഹെയർ ലോസിന് ഇത് 100% സേഫ് ആൻഡ് എഫക്റ്റീവ് ആണ്. ഇതിൽ ഷുഗർ, ആർട്ടിഫിഷ്യൽ കളറ്, പ്രിസർവേറ്റീവ്സും ഒന്നും അടങ്ങിയിട്ടില്ല. അപ്പൊ നോക്കൂ, ഇതിന്റെ ഹെയറും അത്യാവശ്യം നല്ല തിക്കും സ്ട്രോങ്ങറായിട്ട് വരുന്നുണ്ട്. യൂസ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 months കഴിക്കണം, എന്നാലേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. ഞാൻ മീൽസിന് ശേഷം ഒരു ഗമ്മീസ് എന്നെ മിസ് ചെയ്യാതെ കഴിക്കലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചലഞ്ചിന് വേണ്ടി 30 വരുന്ന ഈ പാക്ക് തന്നെ ചൂസ് ചെയ്തത്. ഇതിന്റെ 60 വരുന്ന 90 വരുന്ന പാക്ക് വേറെയുണ്ട്. ഞാനിത് നിങ്ങൾക്ക് 100% റെക്കമെൻഡ് ചെയ്യാണ്. ബി ബോഡി വാഷിന്റെ ഹെയർ ഹെൽത്ത് ഗമ്മീസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കോഡ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം തന്നെ ഇവരുടെ സൈറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് 20% ക്യാഷ് ബാക്കും കിട്ടുന്നതാണ്. ക്യാമറമാൻ ഡ്രിങ്ക് കൊണ്ടുവരുന്നുണ്ട്, കൊടറാ ഒന്ന് ക്യാമറമാൻ എടുത്തേക്കണേ. അപ്പൊ എന്തായാലും എല്ലാ വീട്ടിലും ഒന്ന് ഇത് കുടിക്കാലേ. ഈ ഫ്രൂട്ടി കുടിക്കുമ്പോ കിട്ടുന്ന ഫീല് വേറെ ഏത് ഡ്രിങ്ക് കുടിച്ചാലും കിട്ടൂല. കിട്ടും. എന്താ വെള്ളം അടിക്കാനോ ഡ്രിങ്ക്സ് അടിച്ചാൽ മതി. ഓരോക്കത് ഭയങ്കര കിക്കാന്ന് ടേസ്റ്റ് ഒരു ടേസ്റ്റ് കവള കൊട്ടിപ്പോണ എന്റെ ബന്ധു എന്റെ അഭിപ്രായം. ഒരു ക്യാരം ബോർഡ് ഉണ്ടായി നമ്മളിവിടെ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടോ, നമ്മള് ടെന്റിന്റെ മേലെ ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് സെറ്റ് ആക്കിനല്ലേ ഹിവ. നല്ല ടേസ്റ്റി ഗ്രീൻ ആപ്പിൾ ആട്ടോ. ഇങ്ങനെ ബംഗു ഹിബിയുടെ ടീം പൊളിക്കും പൊളിക്കും. ഒരു റെഡ് ഒരു വൈറ്റ് ഉള്ളൂ, ഇവർക്ക് ഒരു ബ്ലാക്ക് ട്ടക്കുള്ള പോരാട്ടാണ് നടന്നത്. ഗൈസ് റെഡ് അടിച്ചിട്ടുണ്ട്, ഇനി ഒരു വൈറ്റ് കൂടി അടിച്ചാൽ ഈ കളി ഞങ്ങൾക്ക് സ്വന്തം. ഈ ഇത് വിഗോന്നുള്ളതിന് ഒറ്റ ചോദ്യം. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടുത്ത നറുക്കെടുക്കാനുള്ള സമയം എടുത്തോ, നറുക്കെടുക്ക ക്യാമറമാനെ എടുക്കോ. ഇനി അടുത്ത നേരത്തെ ഹീപ്പ് അടുത്ത ഇനി അടുക്കാം എടുക്കുന്ന സമയമായി. ഓക്കെ ഗൈസ് എനിക്കിപ്പോ 5 minutes റെസ്റ്റ് കിട്ടിക്കിന്, അപ്പൊ ഞാൻ ഒന്ന് പോയിട്ടൊക്കെ ഒന്ന് വരട്ടോ. ഓക്കെ രണ്ടാം അവിടെ ഇരുന്നേ. ഓക്കെ അന്നെക്കാട്ടി കൂടുതൽ കോയിൻസ് അടിച്ചിട്ടതൊക്കെ ഞാൻ ഒരു 5 minutes പരോളിൽ ഇറങ്ങിയതാണ്. ഹിബിയും ബംഗു നോക്ക് ഹിബയിരിക്കുന്നു. ബംഗു എന്താ പരിപാടി? എന്നാലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 5 minutes കിട്ടിയല്ല ഗൈസ്, അപ്പൊ ഞാൻ ഹിബനെ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കി അല്ലെ കോഫി ഉണ്ടാക്കിപ്പിച്ചാലോ, എന്താ അഭിപ്രായം? അപ്പൊ ഗൈസ് ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഇൻഡക്ഷൻ കുക്കർ, അപ്പൊ ഇതാണ് നമ്മളെ പാത്രം. നോക്കി നമ്മളെ മറ്റേ ദുരിതാശ്വാസ ക്യാമ്പ് പോലെ ഉണ്ട്. നോക്കിയാ ബംഗുവിനൊക്കെ നോക്കി, പാല്, പഞ്ചസാര. ആരുണ്ടാക്കണ, ബംഗു ആണോ ഹിബാണോ? ഇത് ഞാനാ. അപ്പൊ നമ്മളെ ഇന്നത്തെ വൈബോക്ക് നോക്കിയാ ഫുള്ള് സെറ്റാണ്. ഇവിടാണ് നമ്മൾ ടെന്റ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നോക്കിയാ നമ്മള് ലൈറ്റ് ഒക്കെ നൈസായിട്ട് ഉള്ളിൽ തന്നെ വലിയൊരു ലൈറ്റ്. നോക്കിയാ ഫാൻ ഓണാക്കണ്ട, ഫാൻ ഓടക്ക്, ഫാൻ ഓടക്ക്.
സ്നീക്കേഴ്സിന്റെ ഇതിലൊക്കെ വണ്ടിനെ ഇട്ടിരിക്കുന്ന ടീംസ് സാധനം എടുക്കാം. ഞാൻ കുറച്ചേരം പുറത്തൊക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് നിക്ക്. ഏതായാലും ചായ കഴിഞ്ഞിട്ട് കേറാം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് ആകെ അലപ്പിൽത്താവും. കോഫി പൗഡർ ഇത് നല്ല നെസ്കഫേ ആണ്, അതിനെ കൂടെ നല്ല വില കൂടിയ കോഫി കേട്ടോ. നമ്മള് പൈസ കൊടുത്തിട്ടല്ല എന്ന് ഇതാക്കി എന്ത് ചെയ്യുന്നു. പാലിന്റെ ചൂടൊക്കെ പോകും, പെട്ടെന്ന് ആയിക്കോട്ടെ. 150 rupees സ്നാക്സ് ആയി പൊട്ടിക്കട്ടെ. എന്തോ സ്നാക്സ് ആയി പൊട്ടിക്കട്ടെ. എന്ത് കോഫീന്റെ പേരോ? മോൻ തോക്കിയ സ്നാക്സ് ആയിട്ട് പൊട്ടിക്കുന്നത് കഴിച്ച് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കേട്ടുന്ന സമയത്ത് ഇതിന് ഓക്സിഡേഷൻ വന്നിട്ട് ഇതിന്റെ കളറ് ചേഞ്ച് ചെയ്തിട്ട് ക്രീമി പരുവത്തില്ല. മനസ്സിലായോണ്ട് കാപ്പി വാങ്ങിട്ട് ഓക്സിഡേഷൻ ഇതൊന്നും പഠിക്കാൻ കഴിയാ. ആള് ഈ പരിപാടിക്ക് അപ്പോൾ അത് പഠിപ്പിക്കാം. ഇത് മേലെ പോയിട്ട് കുടിച്ചു തരാം. ഓക്കെ, ഉയരം കൂടുന്തോറും കാപ്പിയുടെ സ്വാദ് കൂടുന്നല്ലേ. പൊളി, പക്ഷെ മനസ്സാര കുറവാന്നുള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റ് ഗൈസ്. ഗൈസ് നെസ്കഫേക്ക് ചെറിയ പാക്കിന് തന്നെ 150 rupees. എന്ത് പൈസ എന്ന് പറയാം നെസ്കഫേൻ്റെ. ബാക്കി എല്ലാ സാധനവും കിട്ടും, പക്ഷെ നെസ്കഫേ പക്ഷെ ഞാൻ ആദ്യമായിട്ട് കുടിക്കണ വന്നു. ഞാൻ ഇതിന്റെ മുന്നേ എവിടെ നിന്നൊക്കെ കുടിച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പൊ ഇവിടെ ഇപ്പൊ എല്ലാരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കാണ്. ബംഗുവിന്റെ ഗേൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഡി എം ചെയ്തോണ്ട് ഇണ്ടാക്കിയ കോഫി കുടിച്ചപ്പോ പൊളിയായിട്ട് വേറെ ലെവലായില്ല. ബംഗു എനിക്ക് തൂറാണ്ടാ കുടിച്ചത് ചടപ്പിച്ച്. ഏതാ പവറ്, വലിയ വില കൊടുത്ത് വാങ്ങണ ഫാനിനെ കാട്ടി നല്ല കാറ്റ് ഈ ലോക്കൽ ഫാൻസിനാട്ടോ. അതായത് ഈ ലോക്കൽ കമ്പനി നല്ല വില കൊടുത്ത് വാങ്ങാതെ. ഞാനും എങ്ങനെയും പിടിച്ചു നിക്കട്ടെ. ഇതൊക്കെയാണ് മോനെ എനിക്ക് കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ ഹിബന്റെ സജഷൻ എന്തൊക്കെയാ വരുന്നത്? പല്ല് തോണ്ടണേ, മൂക്ക് തോണ്ടണേ, ചെവി തോണ്ടണൊക്കെ അവൾ കണ്ടിരിക്കല്ലോ എല്ലാ ദിവസവും. സച്ച് ബ്ലഡി വാട്ട് സേ. He's such a nasty fellow, yaar. ഞാൻ എടുക്കണ്ടേ? നീ ബംഗു എടുക്കോ. ലാസ്റ്റ് നറുക്കെടുപ്പാണ്. ഞാൻ ഇന്റത് ഹിബന്റെ കഴിഞ്ഞാണ്. ഞമ്മൾ ബംഗു ആയിട്ട് എടുക്കാൻ പോണേ. എന്താണ്? Can order online food for 500. അയ്യോ, എനിക്ക് ഒറ്റക്ക് 500 rupees. അതിന് എത്ര റുപ്യ? എനിക്ക് 100 rupees. ഏത്? അല്ല, എനിക്ക് 500 rupees ഓർഡർ ചെയ്യണം. നോക്ക്, ബംഗുവിന് കിട്ടിയ സാധനം നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. നമുക്ക് ഹോസ്റ്റൽ ഓർഡർ ചെയ്യാം. എനിക്കോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഫുള്ള് ഗൈസ്, അപ്പൊ നമ്മളെ ബംഗു ഇവിടെ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കാണ്. നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ഞാൻ ചിക്കൻ കണ്ടോ ഓർഡർ ചെയ്തേ. അല്ല ഇത് ഗൈസ്, അപ്പൊ നമ്മളെ ബുക്ക് ചെയ്ത ബ്രോസ്റ്റഡ് ചിക്കൻ എത്തിയിട്ടുണ്ട്. ഹിബന്റെ ബർഗർ 200 rupees ബർഗർ ആട്ടോ ഹിബക്ക്. ഹോളി, ഇത് ക്യാമറമാൻ പോയി വാങ്ങിക്കൊടുന്ന സാധനമാണ്. മമ്മീന്റെ വക അത് കാലക്ക്. ഗൈസ്, അപ്പൊ നമ്മളെ ലാസ്റ്റ് തന്നത്തെ അത്താഴ ഹിബ സെറ്റ് ആക്കാം. പ്ലേറ്റ് വിളിക്കാണ് ക്യാമറമാൻ എടുത്ത് ഹിബ ലെഗ് മാത്രം എടുത്ത് ഇതെന്താ മോനെ? ചിക്കൻ ട്രൈ ചെയ്തേക്കാം. Thank you.
അടിപൊളി സാധനം ഗൈസ്, റോസ്റ്റഡ് ഒക്കെ തന്ന സീനായി ഇരിക്കുകയാണ്. എനിക്ക് നല്ല ഉറക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാ ഇവൻ ഇപ്പോൾ സ്പ്രൈറ്റും സാധനം ഒക്കെ കുടിച്ചിരിക്കുക. ഗൈസ്, ഇത് എന്തൊരു ജന്മമാണ്! ഇത്ര ആയിട്ടോ ഞാൻ ഓ കരാറെടുത്ത പോലെ കുടിക്കല്ലേ. നമ്മളാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മോനെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ചലഞ്ച്? തിന്നാനൊക്കെ കൊറേ സാധനങ്ങളൊക്കെ കിട്ടിയില്ലേ? ഇനിയും കൊറേ എന്തൊക്കെ വാക്കിയൊക്കെ ഉണ്ടല്ലേ. ഹിബ ഹിബക്കാകെ മയങ്ങനെ ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ഇന്നത്തെ നമ്മളെ 24 hours ടെൻ ചലഞ്ച് അല്ലേ. നമ്മളെല്ലാം എൻജോയ് ചെയ്തു അല്ലേ ബംഗു. അല്ലെ എന്തായാലും ഇതായിരുന്നു അത് വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം അല്ലേ. ഹിബിതായിരുന്നു.